പഴവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 12-ാമത് വാർഷികാഘോഷം കാരുണ്യവർഷം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കെ ഡി ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. കോവിഡ് കാലത്ത് മികച്ച സേവനം നടത്തിയ RRT മെമ്പർമാരെയും ഫയർ ആൻഡ് റെസ്ക്യൂ വോളണ്ടിയർമാരെയും ആശാ വർക്കർമാരെയും കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കരൻ ആദരിച്ചു. കാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ അനൂപ് മോഹനെ പൊന്നാട ചാർത്തി ഗോകുലം ഗോപാലൻ ആദരിച്ചു. പ്രൊഫസർ KU അരുണൻ, സജിത് പണ്ടാരിക്കൽ, EP സൈമൺ, EVN പ്രേംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം അസീസി ജലം നാടകം അവതരിപ്പിച്ചു. അതാണ് ഒരു നാട്ടിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. പിന്നെ ഇന്ന് ഈ നാടകോത്സവം എന്നുള്ള ഒരു പരിപാടി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ്. നാടകോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം ഒരു വലിയ കലയാണ്. ഇന്നത്തെ വലിയ വലിയ സിനിമ ആളുകളൊക്കെ നാടകത്തോടുകൂടി വന്നതാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ നാടകം അഭിനയിക്കാൻ പോകാറുണ്ട്. 7-ാം ക്ലാസ് മുതൽ നാടകം അഭിനയിക്കാൻ പോകും. പക്ഷെ എൻ്റെ അച്ഛൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ അന്ന് നാടകം അഭിനയിക്കുന്നത് ഒരു മോശമായ ഒരു, അതായത് നമ്മുടെ സംസ്കാരത്തിൽ എന്തോ ഒന്നിന് ഒരു കുറവ് മാതിരിയാണ്. കാരണം അത് പിന്നെ അരഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് കാരണം. പക്ഷെ അച്ഛൻ എനിക്ക് എന്നെ നല്ലവണ്ണം പഠിപ്പിക്കണം, നല്ല രീതിയിൽ എത്തണം നാട്ടിലെ, അവർക്കെല്ലാം അവരെ ഒരു ഏരിയയിൽ മനസ്സിൽ ഒരു ഏരിയയിലെ പ്രൊഫസർ അനുമാഷപ്പുറത്ത് ഒരു പ്രൊഫസർ മറ്റാകണം എന്നുള്ളതായിരുന്നു അവരെ ആഗ്രഹം. പക്ഷെ അത് ഒരു ഏതാളുകളും ഒരു മനുഷ്യന് ഒരു പാഷൻ ഉണ്ടാവും, ഒരു മനസ്സിലൊന്നുണ്ടാവും എന്താണെന്നാണ്. അതിന് എന്നെ സംബന്ധിച്ചിട്ട് അന്ന് എനിക്ക് നാടകവും ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു.